Hi friends, Jenny's Ploy like all kuttorku swagatham. Appo indha oru breakfast recipe aanu. Indha favorite aayittulla puri masala aanu indha thayaarakkunnathu. Appo adha video il puri mathramayittu thayaarakkunnathu kaanikkunnathu. Appo namukku video like pogam. Appo eppozhum parayunnathu ningal aadhamayittaanu indha channel kaanunnengil onnu subscribe cheyyuka. Kooda varunna bell icon onnu enable cheyyan marakkilla ullu optionum. Appo namukku video like pogam. Appo njan ivide edukkunnathu godam podi aanu. Oru 2 cup കോതമ്പൊടിയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഈ ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി തിളപ്പിച്ച 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല ചൂടായ കാരണം നമുക്കൊരു സ്പൂൺ വെച്ചോ തവി വെച്ചോ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം പൂരി അധിക എണ്ണ കുടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് സോഫ്റ്റായിട്ട് കുഴയ്ക്കുന്നതിലേക്കും ലേശം ഹാർഡായിട്ട് പൂരിക്ക് കുഴച്ചെടുത്താൽ മതി ഇപ്പം നല്ല ചൂടാണ് ഇതൊന്ന് കൈയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലേക്കായി കഴിയുമ്പം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ആ വെള്ളവും ആ പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ മാവ് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി നമുക്കൊരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ കൈയിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്തിയതിന് ശേഷം ഈ മാവിലേക്ക് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ മാവൊന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിന് നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പൂരിക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ബോളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഈ കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് ചപ്പാത്തി പിറക് വെച്ചാൽ അത് തെന്നി തെന്നി പോകും അതുകൊണ്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് നമ്മൾ പരത്തിയെടുക്കുന്ന ചിലപ്പോൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂരിക്കുള്ളത് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും ചെയ്തെടുക്കാം ഇത് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ പൂരിയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് വെച്ചുള്ള നല്ല നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ മസാലയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്
അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിനും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.